യെസ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കറാമയിലാണ് സോ കറാമ നമുക്ക് കറാമയിലെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഇന്ന് കറാമയിൽ വന്നിരിക്കുന്നത് സോ നിങ്ങൾ കാണുന്ന ബാക്കിലുള്ളതാണ് കീർത്തി റെസ്റ്റോറൻ്റ് അതേപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുള്ള പ്ലേസാണ് ശരിക്കും ദുബായിലെ കറാമ എന്ന് പറയുന്നത് സോ ഇവിടെ നമുക്ക് ഫുഡിന് ഒരു പേടിയില്ല അല്ല അപ്പോൾ നമ്മൾ ചങ്ങായി ഉണ്ട് അതേപോലെ ഗായ്സ് അപ്പോൾ നമ്മൾ കാണുന്നതാണ് കറാമയുടെ ബ്യൂട്ടി അപ്പോൾ കറാമയിൽ ശരിക്കും ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട് ഒരുപാട് ഫുഡിൻ്റെ ഓപ്ഷനുകൾ വന്നിട്ടുള്ളത് അതായത് മലബാറി സ്റ്റൈൽ ഫുഡിൻ്റെ കുറേ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ദുബായിലെ മെയിൻ ഏരിയ ആണ് ഫുഡിന് വേണ്ടി ആരും എങ്കിലും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ കറാമയുമായി ബന്ധപ്പെടുക അപ്പോൾ കറാമയിൽ നിങ്ങൾ കാണുന്നത് എവിടെ പോയാലും റെസ്റ്റോറൻറ്റ് എവിടെ പോയാലും റെസ്റ്റോറൻറ്റ് അതേപോലെ പല വെറൈറ്റികളുണ്ട് പല പല രീതിയിലുള്ള ഫേമസ് ആയ കുറേ റെസ്റ്റോറൻറ്റുകളാണ് നിങ്ങൾക്കിവിടെ കറാമയിൽ കാണാൻ പറ്റുന്നത് സോ പക്ഷേ ചിലത് കുറച്ച് എക്സ്പെൻസ് ആയിരിക്കും പക്ഷേ അതേപോലെയുള്ള ക്വാളിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിരിക്കും ഇവിടെ ഉള്ളത് സോ ഫുഡിന് വേണ്ടി നിങ്ങൾ കറാമയിലേക്ക് തിരിക്കുക നമ്മളിപ്പോൾ കറാമയുടെ കുറേ കാഴ്ചകളിൽ കൂടി ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് യെസ് ഗായ്സ് അപ്പോൾ നമ്മൾ പാർക്കിങ്ങൊക്കെ ചെയ്ത് ദേപുട്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ദേപുട്ട് റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാം നമ്മളെ ദിലീപിൻ്റെ റെസ്റ്റോറൻറ്റ് അതേപോലെ നാദിർഷയുടെ പാർട്ട്ണർഷിപ്പിലുള്ള റെസ്റ്റോറൻറ്റ് നമുക്കിപ്പോൾ കാണാം സോ അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ദേപുട്ടിൻ്റെ കാഴ്ച യെസ് ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദേപുട്ടിൻ്റെ മുമ്പിലാണ് അപ്പോൾ നിങ്ങളുടെ ബാക്കിൽ കാണുന്നതാണ് ദേപുട്ട് റെസ്റ്റോറൻറ്റ് കറാമ കറാമയിലുള്ള ബ്രാഞ്ചിൻ്റെ മുമ്പിലാണുള്ളത് സോ കാണാം ശരിക്കും നല്ലൊരു ഓപ്പൺ പ്ലേസാണ് നമ്മൾ നിൽക്കുന്നത് അതായത് ഇവിടെ ശരിക്കും പാർക്കുണ്ട് ഇതിൻ്റെ ബാക്കിൽ പാർക്കുണ്ട് അതേപോലെ ഇവിടെ കുറേ മലയാളികൾ അധികം താമസിക്കുന്നൊരു ഏരിയ ആണ് കറാമ ഏരിയ സോ നല്ലൊരു ഓപ്പൺ പ്ലേസാണ് ശരിക്കും ബിൽഡിങ്ങുകളൊക്കെ കുറവാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഷോപ്പിങ്ങിനൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷേ നമുക്കിവിടെ ഒരു ക്രോസിംഗ് ഏരിയ ഉണ്ട് അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളെ പാർക്കുണ്ട് കറാമ പാർക്ക് നിങ്ങൾക്ക് കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ലുലു വരുന്നത് ലുലു സെൻറ്റർ ഉണ്ട് അതേപോലെ ലുലു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട് അപ്പം നമ്മളുള്ളത് കറാമ മാർക്കറ്റിലാണ് സോ നമുക്ക് ഈ മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകൾ കാണാം
അപ്പോൾ മാർക്കറ്റിൻ്റെ സൈഡിൽ ശരിക്കും ഇവിടെ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേസ് ഉണ്ട്. അതേപോലെ പാർക്കിൻ്റെ സൈഡിലാണ് ഒരുപാട് ഫാമിലീസ് വന്ന് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റിൽ വളരെയധികം ചീപ്പ് സംഭവമാണ്, ചീപ്പ് ആണ് ഐറ്റംസൊക്കെ കിട്ടുക. സോ 5 dirhams മുതൽ തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് ആവുന്ന കുറേ ഐറ്റംസുകളുണ്ട്. അതേപോലെ ഷർട്ട്, ടീഷർട്ടുകൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. സോ അതേപോലെ അതിൻ്റെ ബാക്കിൽ നമുക്ക് കുട്ടികൾ കളിക്കുന്ന പ്ലേസ് ഉണ്ട്, അതേപോലെ പാർക്കുണ്ട്, അതേപോലെ പാർക്കിംഗ്, ഒരുപാട് പാർക്കിംഗ് പ്ലേസ് ഫ്രീ ആണ് ഇവിടെ. സോ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. കറാമ മാർക്കറ്റിൻ്റെ അകത്തുള്ളതാണ്, അതായത് ലുലുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും, പാർക്കിൻ്റെ സൈഡിലാണ് ശരിക്കും ഉള്ളത്. ഓക്കെ, ലെറ്റ്സ് എൻജോയ് ഗൈസ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ പ്ലേസ് എന്ന് വെച്ചാൽ ശരിക്കും ഒരു കറാമയുടെ സെൻട്രലാണ് നമ്മൾ ഇരിക്കുന്നുള്ളത്. അതായത് എല്ലാ കാഴ്ചകളും എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതേപോലെ പാർക്കുണ്ട്, അതേപോലെ കുറേ ജ്വല്ലറീസിനെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ ശരിക്കും മാർക്കറ്റിൻ്റെ അകത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഒരു കറാമയുടെ സെൻട്രലാണ് ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ചില ശരിക്കും എന്ത് ചെയ്യുന്നത്, കുറേ ഫാമിലീസ് ഉണ്ട്, കുട്ടികളായിക്കോട്ടെ, അതേപോലെ നമ്മളുടെ ബാക്കിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിറ്റിംഗ് ഏരിയ, കംഫർട്ടബിൾ സീറ്റാണ്. അതേപോലെ ഒരുപാട് ഫാമിലീസുകളൊക്കെ പോകുന്നുണ്ട്, അതേപോലെ കുട്ടികളുടെ കുറേ കളികളും കാഴ്ചകളും, അതേപോലെ നമുക്ക് മൈൻഡ് റീഫ്രഷ് ചെയ്യാൻ പറ്റും. ഒരു വീക്കിൽ വൺ ഡേ എങ്കിലും അറ്റ്ലീസ്റ്റ് വന്ന് ഇവിടെ ഇരുന്ന് ഒന്ന് എൻജോയ് ചെയ്യണം, ശരിക്കും റിലാക്സ് ചെയ്യണം, മൈൻഡ് കൂളാക്കിയിട്ട് അടുത്തൊരു വീക്കിലേക്ക് നമ്മൾ ശരിക്കും പോകേണ്ടതാണ്. സോ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും ശരിക്കും എന്താ വെച്ചാൽ കുറച്ച് ചൂടുണ്ടെങ്കിലും തണുപ്പ് കാലത്തൊക്കെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നിന്നുള്ള നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നിങ്ങൾക്ക് എവിടെയാണ് ഇഷ്ടപ്പെടുന്നത് അതേപോലെ അവിടെ പോവുക, ഫുഡ് അടിക്കുക, അതേപോലെ ഫാമിലിയായിട്ട് വരിക അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് വരിക, അതേപോലെ നമ്മൾ എൻജോയ് ചെയ്ത് ഇവിടുന്ന് പോകേണ്ടതാണ്. ശരിക്കും കറാമേൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ, അതായത് ഫുഡ് മാത്രമല്ല, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഫുഡിൻ്റെ ഏരിയ ആണ്, പക്ഷേ ഫുഡ് മാത്രമല്ല, നമുക്ക് എല്ലാ വിധത്തിലും നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരുപാട് സ്ഥാപനങ്ങളുള്ളത് ഇവിടെ തന്നെയാണ്. പിന്നെ ഗോൾഡിൻ്റെ കാര്യമായിട്ട്, അതേപോലെ എന്താ പറയുക, ഫാമിലീസിനൊക്കെ പറ്റിയ ഏരിയ ആണ് ശരിക്കും കറാമ, വെരി സേഫാണ്. കറാമയെ പറ്റി ശരിക്കും പറഞ്ഞാലും നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല, അതായത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ശരിക്കും കറാമയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതായത് ഒരുപാട് ഹിസ്റ്ററീസ് ഉണ്ട്. അതേപോലെ ദുബായിയുടെ ശരിക്കും ന്യൂ ദുബായിയുടെ ഒരു എൻട്രൻസ് പോലെയാണ് കറാമ ഉണ്ടാവുക. അതായത് ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിക്കും ഷേഖ് സായിദ് റോഡ് കാര്യങ്ങളൊക്കെ ടച്ച് ആവുന്നതും, പിന്നെ നമുക്ക് ദുബായ് ഫ്രെയിം ഇവിടുന്ന് കാണാൻ പറ്റും, അതേപോലെ നമ്മളുടെ ബുർജ് ഖലീഫ അതുപോലുള്ള ഒരുപാട് ബിൽഡിങ്ങൾ നമുക്ക് ഈ കറാമയിൽ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും. അതേപോലെ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ, ഷേഖ് സായിദ് റോഡിൽ കുറേ താമസിക്കുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇവിടെ വന്നിട്ടാണ് ശരിക്കും താമസിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ താമസ സ്ഥലത്തേക്ക് ശരിക്കും ഡിമാൻഡായത്. അതേപോലെ കുറേ ബാച്ചിലേഴ്സ് ഉണ്ട്, ഒരു ബാച്ചിലേഴ്സ് ഏരിയ ഒരുപാടുണ്ട്, അതേപോലെ ഫാമിലി ഏരിയയും കൂടിയാണ്, പിന്നെ അതേപോലെ ഫുഡ് ഏരിയയാണ് ശരിക്കും. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ശരിക്കും ഇവിടുത്തെ എന്താ പറയുക, മലയാളി ഏരിയയാണ്, നമുക്ക് മലയാളികൾ ഒരുപാട് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൻ്റെ അതേ പ്രതിനിധിയാണ് ശരിക്കും കറാമയിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ എന്താ പറയുക, എത്ര പറഞ്ഞാലും കറാമയുടെ വാക്ക് എന്താ പറയുക, ആ ഭംഗി കുറയില്ല, അതേപോലെ തീർക്കാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. പറഞ്ഞു കഴിഞ്ഞാൽ